ജന്മന ഒരു കൈയില്ലാതെ തന്നെ ഇത്ര ക്രൂരമായി ആക്രമിച്ച് മുറിവേൽപ്പിച്ചതെന്തിനെന്ന് സച്ചുവിന് ഇനിയും മനസ്സിലായിട്ടില്ല. സർവകലാശാല ക്യാമ്പസിലെ ലൈബ്രറിയിലും യൂണിയൻ ഓഫീസിലുമാണ് ക്ലാസ് മുറിക്ക് പുറത്ത് സച്ചുവിനെ സഹപാഠികൾ കാണാറുള്ളത്. 10 വൈകിട്ട് 5 ക്യാമ്പസിന് പുറത്തുള്ള ചായക്കടയിലേക്ക് സുഹൃത്തുക്കളുമൊത്ത് നടക്കുന്നതിനിടെയാണ് കാറിലെത്തിയ സംഘം സച്ചുവിനെയും കൂടെയുണ്ടായിരുന്ന SFI ജില്ലാ പ്രസിഡന്റ് അരുണിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. എന്താ സംഭവം പോലും അറിയാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ കഴുത്തിനേരെ വിട്ട് ഞങ്ങളുടെ കൈ കൊണ്ട് തടയുകയും അരുണോടെ നിൽക്കുകയും അരുണിൻ്റെ നേരെയും പിന്നെ വീശുകയും പിന്നീട് കമ്പി പിടി ആയുധങ്ങളായിട്ട് വീണ്ടും ഞങ്ങളെ പുറകിന് ഓടിച്ച് അപ്പോൾ ഞങ്ങൾ ഓടി അവിടുന്ന് പുറകിന് വെട്ടി പുറകിന് വന്ന് വെട്ടാൻ വേണ്ടി വരിക ഞങ്ങൾ പലയിടത്തായിട്ട് ചെതറി ഓടി. പ്രാഥമികാവശ്യങ്ങൾക്ക് പോലും അമ്മയെയും സഹപാഠികളെയും ആശ്രയിക്കേണ്ട ദയനീയാവസ്ഥയാണ് സച്ചുവിനിപ്പോൾ. മാന്നാനം KE കോളേജിൽ വനിതാ ദിനത്തിലെ SFI പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം. എന്നാൽ ഇങ്ങനെയൊരു പ്രശ്നത്തെക്കുറിച്ച് താൻ കേട്ടിട്ട് പോലുമില്ലെന്ന് സച്ചു പറയുന്നു. ഒരു കൈ കൊണ്ടെങ്കിലും രണ്ട് കൈയുള്ളവർക്ക് ഏതെങ്കിലും ഒരു കൈ പോയാലും ചെയ്യരുത്. ഇപ്പം രണ്ട് കൈയില്ല, ഒരു കൈയില്ലാതെ പിന്നെ ഒരു കൈ പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ വന്നാലും ഒരുമാതിരിപ്പെട്ടൊക്കെ ഞാനൊരു പിടിക്കാൻ നോക്കാം. ദളിത് വിഷയങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പ്രതിഷേധിച്ച് ചർച്ച നടത്തുന്നവർ ഭിന്നശേഷിയുള്ള ദളിത് വിദ്യാർത്ഥിയായി തന്റെ കാര്യത്തിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതിൽ സച്ചുവിന് ദുഃഖമുണ്ട്. MG സർവകലാശാലയിലെ ലൈബ്രറി സയൻസിൽ PG വിദ്യാർത്ഥിയായ സച്ചുവിന് MPhil ചേരണമെന്നതായിരുന്നു സ്വപ്നം. പാഠപുസ്തകത്തിന്റെ പേജുകൾ സ്വയം മറിക്കാൻ പോലും കഴിയാതായതോടെ നിലവിൽ നടക്കുന്ന ഇന്റേണൽ പരീക്ഷകൾ നഷ്ടമായി. നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ തന്റെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയം ഈ ചെറുപ്പക്കാരനെ തെല്ലെന്നുമല്ല അലട്ടുന്നത്. ക്യാമറമാൻ അരവിന്ദ് നന്ദിയാപറമ്പലിനൊപ്പം മജു ജോർജ്, റിപ്പോർട്ടർ കോട്ടയം.